السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعطنا، انظرنا، أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي. على حبيبك خير الخلق كلهم ارحم الراحم يا الملك الجبار يا الله من فضل كنت رحمة للعالمين أشرف الخلق وباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون ني پرت پرت سواله ينقل كنت ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ടോ, കടപ്പെട്ടവരുണ്ടോ, ബായാറ് സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ധാരാളം പണ്ഡിതന്മാർ ഈ സദസ്സിലുണ്ട്. കടവത്തൂർ ഖാളി ബാക്കവി ഉസ്താദ്, കടവത്തൂർ സഖാഫി, അങ്ങനെ മുത്തലിബ് ഉസ്താദ്, കുമ്മോളി സഖാഫി ഉസ്താദ് അടക്കമുള്ള ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നമുക്കും സകല സ്നേഹികൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ദിവസങ്ങളായി ഇവിടെ നടന്നു വരുന്ന ഈ പരിപാടി, ധാരാളം ക്യാൻസർ അടക്കം രോഗങ്ങൾ ബാധിച്ച് ആഫിയത്ത് നിയത്ത് ചെയ്ത്
ഈ സദസ്സിനെ പ്രതീക്ഷയോടെ കണ്ട് വന്ന ആളുകളും ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുമുണ്ട്. സാധുവായ ഞാൻ ഇന്നലെ എൻ്റെ നാട്ടിലുണ്ടാകുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വന്ന കൂട്ടത്തിൽ എത്രയോ ക്യാൻസർ പിടിപെട്ട ചെറിയ ചെറിയ കുട്ടികൾ, ഒരു 5 വയസ്സിന് താഴെയുള്ള 30-ലേറെ കുട്ടികൾ എനിക്ക് ഓർമ്മയിലുണ്ട്. 5 വയസ്സിന് താഴെയുള്ള 4 മാസം പ്രായം, 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, അങ്ങനെയുള്ള കുട്ടികൾ. ഇന്നലെ മാത്രം ഞാൻ 20-ഓളം ആംബുലൻസിൽ എൻ്റെ നാട്ടിൽ ഇന്നലെ കയറിയിട്ടുണ്ട്. എത്രയോ ദാരുണമായ നിലക്ക് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട്, മൂക്കിലും മൂത്രത്തിനൊക്കെ പൈപ്പിട്ട്, വിസർജം ബ്ലോക്കായിട്ട് വയറ്റിൽ പാക്ക് ചെയ്ത അവസ്ഥയിൽ വരെ, നട്ടെല്ലിന് ക്യാൻസർ പിടിപെട്ട് തിരുവനന്തപുരത്തു നിന്നും തമിഴ്നാട്ടിലെ വെല്ലൂരിലെ CMC നിന്നും ബോംബെ, ബാംഗ്ലൂർ, മണിപ്പാൽ ഉൾപ്പെടെയുള്ള മാംഗ്ലൂർ KMC ഉൾപ്പെടെയുള്ള ഇന്ത്യ രാജ്യത്തെ വിവിധ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാരും മെഡിസിനിൽ നിന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത് ഇത്തരം മജ്ലിസുകളിൽ മുഅ്മിനീങ്ങളുടെ ദുആ പ്രതീക്ഷിച്ച് മിസ്കീന്മാരായ നമ്മോട് വന്ന് സങ്കടം പറയുന്ന ആളുകളുണ്ട്. അല്ലാഹു പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കബൂൽ നൽകി സകലർക്കും ആഫിയത്ത് നൽകട്ടെ. അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹു സലാമത്ത് നൽകട്ടെ. റബ്ബേ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ക്യാൻസർ വ്യാപക, ഒരു ചെറിയ പനി വന്നാൽ തൽക്കാലം മരുന്ന് കൊണ്ടൊന്ന് സുഖപ്പെടാതെ. ഇന്നലെ ഞാൻ വള്ളിയിലെ ദാറുൽ മർക്കസുൽ ഹിദായയിൽ പറഞ്ഞിരുന്നു, ഞാൻ നാട്ടിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നിയ ഒരു ദയനീയ കാഴ്ച, ചെറിയൊരു കുഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് മടക്കിയ RCC നിന്ന് അങ്ങനെ കൊണ്ടുവരുന്നിരുന്നു, ബ്ലഡ് ക്യാൻസറാണ്. ആ കുഞ്ഞിൻ്റെ ചെവിയിൽ നിന്നും വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? നമുക്ക് നമ്മോട്, നമ്മുടെ നഫ്സിനോട് അത്തരം വിഷയങ്ങളെ നാം താരതമ്യപ്പെടുത്തുക. നമ്മുടെ മക്കളെ, നമ്മുടെ സ്വന്തക്കാരെ, ബന്ധുക്കളെ അങ്ങനെ ഒരു പരീക്ഷണത്തിൽ അല്ലാഹു പരീക്ഷിച്ചാൽ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇന്ന് ക്യാൻസർ വ്യാപകമാണെങ്കിൽ, ശരീരത്തിന് വ്യാപകമായി ക്യാൻസർ പിടിപെടുന്നെങ്കിൽ, നമ്മുടെ ഈമാന് പിടിപെടുന്ന മാരക രോഗമാണ് ബിദ്അത്ത്, പുത്തനാശയം. അത് നാം സൂക്ഷിക്കുക. ഇപ്പോൾ കുറേ ആളുകൾ വന്ന്, ഇത് ഷെയ്ഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരെ മാസമാണ്, തൊട്ടു മുമ്പുള്ള മാസം ഖൗഫുല്ലാഹിന്റെ മാസം കഴിഞ്ഞു, അതിന് തൊട്ടു മുമ്പുള്ള മാസം റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസം. ഇങ്ങനെയുള്ള മാസങ്ങളിലൊക്കെ മഹാന്മാരെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ആളുകൾ, ഈമാനുള്ള മുഅ്മിനീങ്ങൾ അവരെ മഹബ്ബത്തിലായി മദ്ഹിലായി സമ്മേളിക്കുമ്പോൾ, മഹത്തുക്കളെ വിളിക്കുമ്പോൾ അതിനെ പുച്ഛമായി കാണുകയും പരിഹസിക്കുകയും അത് തെറ്റാണെന്നും നരകത്തിലാണെന്നും പ്രചരിപ്പിക്കുന്ന ആളുകൾ, ഞങ്ങൾ തൗഹീദിൻ്റെ ആളുകളാണ്, ഖുർആനിൻ്റെ ആളുകളാണ് എന്ന അവകാശവാദവുമായി രംഗത്ത് വരുന്ന സാഹചര്യം പല സ്ഥലങ്ങളിലും അത്തരം ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നു. മഹാന്മാരെ വിളിക്കാൻ, ഇസ്തിആസ ചെയ്യാൻ പാടില്ല എന്ന വാദവുമായി ആദ്യമായി രംഗത്ത് വന്ന വ്യക്തിയാണ് സാക്ഷാൽ പുത്തൻ പ്രസ്ഥാനക്കാർ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തിയ സാക്ഷാൽ ഇബ്നു തൈമിയ്യ. അദ്ദേഹം വന്ന്
യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന വാദവുമായി രംഗത്ത് വന്നപ്പോൾ അക്കാലഘട്ടത്തിലെ മഹാപണ്ഡിതരായിരുന്ന ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മനസ്സിലാക്കി റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ലഹറത്തിൽ ബിദഉ വസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പുത്തനാശയക്കാർ രംഗത്ത് വരുമ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ച പണ്ഡിതന്മാർ സുക്കൂത്തായി കഴിഞ്ഞാൽ, മൗനം പാലിച്ചാൽ കാര്യം അപകടകരമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വാദത്തിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ പറ്റില്ല എന്ന നിലക്ക് ധാരാളം വരികൾ എഴുതിയ കൂട്ടത്തിൽ മഹാനവറുകൾ രേഖപ്പെടുത്തിയത് ചിലത് വലം യുങ്കിർ അഹദും ദാലിക എന്നിങ്ങനെ തുടങ്ങി. ഹത്താജ ഇബ്നു തൈമിയ ഇബ്നു തൈമിയ എന്ന വ്യക്തി വരുന്നത് വരെ ലോകത്ത് കഴിഞ്ഞു പോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഖുർആന് നിരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നയാണെന്നും ആ സുന്നത്ത് ജമാഅത്തിൻ്റെ പുറത്തുള്ള സകല ബിദ്അത്തിൻ്റെ പുത്തൻ ആശയങ്ങളും പ്രസ്ഥാനങ്ങളും അത് പഴച്ചതും നരകവുമായി ബന്ധപ്പെട്ടതുമാണെന്നും മഹാന്മാരെ സ്ഥിരപ്പെടുത്തുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, അത്തരം ബിദ്അത്തിൻ്റെ കക്ഷികളിലൊന്നും അകപ്പെടാതെ അള്ളാഹുവിന് തഖ്വ ചെയ്ത് അള്ളാഹു ആദരിക്കാൻ പറഞ്ഞവരോടുള്ള ആദരവും സ്നേഹിക്കാൻ പറഞ്ഞവരോടുള്ള സ്നേഹവും പിന്തുടരാൻ പറഞ്ഞവരോടുള്ള ആ പിന്തുടർച്ചയും നമ്മുടെ മൗത്ത് വരെ നിലനിർത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരായ അസ്ഹാബ് തങ്ങളെ ഹയാത്തിലും വഫാത്തിലും യാ റസൂലല്ലാഹ് എന്ന് പ്രശ്ന പരിഹാരങ്ങൾക്ക് തങ്ങളെ വിളിച്ചിട്ടുണ്ട്. ആ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ബഹുമാനമാണ് ഖുർആനിൽ അള്ളാഹുവിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ, ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ അന്നാസാകുന്ന സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം, അവരുൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളണം, പിന്തുടർന്നതുപോലെ പിന്തുടരണം. സ്വഹാബത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സകല ഹറക്കാത്ത സക്കനാത്തുകളും ചലനങ്ങളും നിക്ഷലനങ്ങളും വേണ്ടുവോളം ജീവിതത്തിൽ ഉൾക്കൊണ്ട ആ മഹത്തുക്കളായ സ്വഹാബത്തിൻ്റെ പോരിശയാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക ജനതയോട് വാഴ്ത്തി പറഞ്ഞത് അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. ഞാൻ സാന്ദർഭികമായി ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഇവിടൊന്നും പിന്നെ അത്തരാശയക്കാരില്ലാത്തത് കൊണ്ട് ഈ പരിസരങ്ങളും നാടൊക്കെ വലമാ നേതൃത്വം നൽകുകയും അവരുടെ ആത്മീയ നേതൃത്വവും ഹയാത്തിലും വഫാത്തിലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ വസിക്കുന്ന നാടുകളാണ് ഈ പരിസരങ്ങളൊക്കെ. അത്തരം ബിദഅത്തിൻ്റെ കക്ഷികളിൽ നിന്ന് ഈ ഉമ്മത്തിന് അല്ലാഹു സലാമത്താകട്ടെ. ഖിയാമം വരെ നമ്മുടെ തലമുറകളെ അഹ്ലു സുന്നയുടെ അഖീദയിൽ അല്ലാഹു നിലനിർത്തി തരട്ടെ. ഞാൻ പറഞ്ഞത് ക്യാൻസർ വ്യാപകമാണെന്നാണ്. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം നമ്മുടെ നഫ്സിനെ കൊള്ളെ, നമ്മുടെ നഫ്സിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു രോഗം അള്ളാഹു നൽകിയിട്ട് തൽക്കാലം ഡോക്ടറെ സമീപിച്ച് സുഖപ്പെടാതെ വിദഗ്ധമായ പരിശോധനയിൽ അത് ക്യാൻസറാണെന്ന റിപ്പോർട്ട് കിട്ടിയാൽ കിടന്നാൽ ഉറക്കു വരുമോ? ഭക്ഷണം കഴിച്ചാൽ രുചി അറിയോ? കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടുമോ? പിന്നെ ഹറാമിൻ്റെ ചിന്തയുണ്ടോ? ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പാൻപരാഗും ബ്രൗൺ ഷുഗറും അത്തരം ലഹരിയുടെ മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങൾ വർദ്ധിച്ച കാലമാണ്. മുസ്ലിം ചെറുപ്പക്കാരെന്തിനേറെ മുസ്ലിം പെൺകുട്ടികൾ, കോളേജുകളിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളടക്കം മയക്കുമരുന്നിൻ്റെ അടിമകളാണെന്നറിയാൻ പറ്റുമ്പോൾ, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇൻ്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തി
വ്യഭിചാരം വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം ഉള്ളത്. പഴയകാലം പോലല്ല. പഴയകാലത്ത് ഹറാമൊക്കെ അത് വലിയ ഗൗരവത്തോടെ കണ്ടിരുന്നു. വ്യഭിചാരം, അതുപോലെ ലഹരി ഉപയോഗം, അങ്ങനെയുള്ള തിന്മകൾ വലിയ ഗൗരവത്തോടെ കണ്ടിരുന്നു. ഇന്നിപ്പോൾ അങ്ങനല്ല. ഇന്നിപ്പോൾ അതിനൊക്കെ ഒരു സ്ഥാനമുള്ള കാലം. തമ്മാടിത്തരങ്ങൾക്ക്, തോന്നിവാസങ്ങൾക്ക്, തോന്നിവാസങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇന്ന് ഒരു പരിഗണനയുള്ള അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഹറാമിന് വിലയില്ലാത്ത നിൽക്ക്, എല്ലാം ഒരു സാധാരണ പോലെ, അതിൻ്റെ ഗൗരവം തള്ളിയിട്ട്. ഖിയാമത്ത് നാളിൻ്റെ അലാമത്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവസാന കാലഘട്ടം അത്തരം വിഷയങ്ങൾ വർദ്ധിക്കുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈമാൻ നമ്മിൽ നിന്ന് മാറ്റപ്പെടുന്ന വലിയ ഗുരുതരമായ ഒരു തെറ്റാണ് സിന. അതുപോലെ ഈമാൻ നമ്മിൽ നിന്ന് മാറ്റപ്പെടുന്ന വളരെ ഗുരുതരമായ മറ്റൊരു തെറ്റാണ് ലഹരി ഉപയോഗം. ഇമാം ബുഖാരി റഹ്മഹുല്ലാ സുഹൈൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരിയും ആ വിഷയത്തിൽ ഏർപ്പെടുന്ന സമയം ഈമാൻ അവരിൽ നിലനിൽക്കില്ല. അൽ ഐനാനി സിനാഹുമൻ നളർ, കണ്ണിന്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ ദർശനം. കാതിൻ്റെത് അവർ തമ്മിലുള്ള കേൾവി, അവരുടെ വോയിസുകൾ. നാവിൻ്റെത് സംസാരം, കയ്യിൻ്റെത് പിടുത്തം, കാലിൻ്റെത് അവരിലേക്കുള്ള നടത്തം, കൽബിൻ്റെത് അവരെ കുറിച്ചുള്ള ചിന്ത. ഇങ്ങനെ ഓരോ അഅലാകൾക്കും വ്യഭിചാരമുണ്ടെന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരണം നൽകിയിട്ട്, ബയാൻ നൽകിയിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തി. വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിഷ. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, അത് വളരെ മോശമാണ്, വടക്കാണ്, നിന്ദ്യമാണ്. അത് മാന്യന്മാർക്ക് പറ്റിയ പണിയല്ല. ഇന്ന് ഈ രൂപത്തിലല്ലേ, ഈ രൂപത്തിൽ ഞാൻ ഈ പറഞ്ഞ നിലക്ക് അഅലാകളിൽ വ്യഭിചാരം വർദ്ധിച്ചില്ലേ? അതിൻ്റെ യാഥാർത്ഥ്യ രൂപത്തിലും വ്യഭിചാരം വർദ്ധിച്ചു വന്നിട്ടില്ലേ? ഈ ചിന്തയോടെ, ഹറാമായ സ്നേഹത്തോടെ, ഹറാമായ ഇടപെടലോടെ നാം യാത്രയിലോ അല്ലാതെയോ നമ്മിൽ മൗത്ത് സംഭവിച്ചാൽ, ഈമാനില്ലാത്ത മരണമായാൽ, മഅദല്ലാ, ഗൗരവം എത്രയാണ്! ഈമാനില്ലാതെ മരണം സംഭവിച്ചുപോയാൽ ചെയ്തു കൂട്ടിയ അമലുകളൊക്കെ എല്ലാം നഷ്ടപ്പെട്ടില്ലേ? എല്ലാം വെറുതെയായി പോയില്ലേ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതിന്റെ ഗൗരവം ചിന്തിക്കുക. എന്റെ വോയിസ് കേൾക്കുന്ന ചെറുപ്പക്കാരുണ്ട്, സഹോദരിമാരുണ്ട്. വദക്കിറു ഫൈന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ എന്ന നിലക്ക് നഫ്സിനോടടക്കം പറയുകയാണ്, ഈ രൂപത്തിൽ ഹറാമായ ചിന്തയോ വ്യഭിചാര പ്രവർത്തനങ്ങളോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണേ മുസ്ലിമീങ്ങളെ. ലഹരി ഉപയോഗം ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർത്തൽ ചെയ്യാൻ നമ്മുടെ ഈ മജ്ലിസ് നമുക്ക് പ്രചോദനം നൽകട്ടെ. പലിശയിടപാടുകൾ വർദ്ധിച്ചു, ലോൺ ഇൻട്രസ്റ്റ് ബട്ടി പല പേരുകളിലും അറിയപ്പെടുകയാണ്. പലിശയിടപാടുകൾ സബ്ഉൽ മുബിഖാത്തിൽ വളരെ വളരെ ഗുരുതരമായ തെറ്റ്. യംഹഖുല്ലാഹു റിബ, ആര് പലിശയുമായിട്ട് ഇടപെട്ടു അവർക്ക് പരാജയമല്ലാതെ ഇല്ല. പലവരും വന്നിട്ട് പറയാ, കോടികൾ ആകെ മുടങ്ങി, പലിശയറ്റൊക്കെ ഇടപെട്ട് കോടികൾ തകർന്ന് ഊണ് ഉറക്കില്ലാതെ മാനസികാവസ്ഥയിൽ പരിഭ്രാന്തരായി സങ്കടപ്പെട്ട് വിഷമം അറിയിച്ച ആളുകളുണ്ട്. പലിശ ഇടപാടിൽ നിന്ന് വിശ്വാസി ജനങ്ങൾ മാറി നിൽക്കണം. ഓരോന്നോരോന്ന് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്, ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല, മൊത്തത്തിൽ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അള്ളാഹുവിനറിഞ്ഞ മഹാന്മാർ സുൽത്താനുൽ ആരിഫീൻ ഷെയ്ഖ് റിഫായി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളെപ്പോലുള്ള വലിയ വലിയ മഹാന്മാരെ അനുസ്മരിച്ച് ലോകം മുഴുക്കെ അവിടുത്തെ മുഹിബുകൾ
ഇതുപോലുള്ള മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്ന വളരെ ശ്രേഷ്ഠമായ മാസമാണ് ഈ മഹത്തായ മാസം. മഹാന്മാരൊക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ രോഗങ്ങൾ വരുമ്പോഴേക്ക് ആകെ തളർന്നു പോവാണ്, എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോഴേക്ക് ബേജാറായി പോവുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ കുറെ ആളുകൾ. ഞാൻ ഇതുവരെ എത്രയും ഒരാളെയും വിഷമിപ്പിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്ത്, എനിക്ക് തന്നെ എത്ര വലിയ രോഗം, എനിക്ക് തന്നെ എന്ത് ഇങ്ങനത്തെ പരീക്ഷണം. സങ്കടപ്പെടാനില്ല, അല്ലാഹു മുഅ്മിനീങ്ങളെ പല നിലക്കും പരീക്ഷിക്കും, അത് മനസ്സിലാക്കണം. അത് ഈമാനുള്ള ആളുകൾക്ക് ഈമാന് പവർ കിട്ടാനാ, ദോഷം പൊറുക്കാനാ, ദറജ ഏറി കിട്ടാനാ. ഈമാനുള്ള ആളുകൾക്ക് മക്കളെ ചെറിയ പ്രായത്തിൽ മക്കളിങ്ങനെ മരണപ്പെട്ട് അള്ളാഹുന്റെ പരീക്ഷണം ഉണ്ടാകും. മക്കളിങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു മക്കളിങ്ങനെ മരിച്ചു പോകുമ്പോൾ എത്ര വിഷമം ഉണ്ടാകും, അള്ളാഹുന്റെ പരീക്ഷണം അങ്ങനെ ഉണ്ടാകും. കൃഷിനാശം കൊണ്ട് പരീക്ഷിക്കും, സാമ്പത്തിക നഷ്ടം കൊണ്ട് പരീക്ഷിക്കും, പേടി കൊണ്ടും വിശപ്പ് കൊണ്ടും പരീക്ഷിക്കും. ഖുർആൻ ആ കാര്യം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. വലനബ്ലുവന്നക്കും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരിസ് സാബിരീൻ. അവിടെ നാം അറിയേണ്ടത് സബ്ർ ചെയ്യുന്ന ആളുകൾക്ക് നബിയെ തങ്ങൾ സന്തോഷം പറയുക. നിങ്ങൾക്കറിയോ സുൽത്താൻ ലാലിഫീൻ തങ്ങൾ വലിയ പരീക്ഷണങ്ങൾ നേരിട്ട മഹാനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട ആളാരാ? ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ട നേതാവ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കുടിക്കാൻ വെള്ളം മുടക്കി, ഭക്ഷണം മുടക്കി, കുടിവെള്ളത്തിന് ദാഹിച്ച് തന്റെ ശിഷ്യന പ്രതീക്ഷയോടെ ശത്രുക്കൾ നാടുകടത്തി ആ രൂപേണ ആശ്വാസത്തിന് വേണ്ടി ആശ്വാസമെന്ന് നിലക്ക് എത്തിയ സ്ഥലത്തു നിന്ന് അനുയായിയുടെ വെള്ളം പ്രതീക്ഷയോടെ കാണുന്ന തങ്ങളുടെ അടുത്തേക്ക് വരുന്ന അനുയായിൽ നിന്ന് വെള്ളം തട്ടിത്തെറിപ്പിച്ചു. എത്ര സങ്കടപ്പെട്ടു അവിടുന്ന് സ്വന്തക്കാര്, സ്വന്തം കുടുംബക്കാര് പലതും പറയാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ, ഖാരിജിലുള്ള ആളുകൾ എന്തേലും പറഞ്ഞാൽ അത്ര വലിയൊരു വിഷമമായി തോന്നൂല, സ്വന്തക്കാര് പറയുമ്പോ അത് നമുക്ക് വല്ലാണ്ട് മനസ്സിന് തട്ടിപ്പോകും. സ്വന്തം കുടുംബക്കാർ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു പോയി. പല ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു വരുത്തി. വല്ലാത്ത നിലക്ക് മാനസികമായി വിഷമിച്ച റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് തളർന്ന് കരഞ്ഞുപോയി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വിടുന്നു, മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം ഇറങ്ങി വന്ന് പറയാണ്, ഫലാ യഹസുങ്ക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വ മാ യുഅ്ലിനൂൻ. നബിയേ തങ്ങൾ വിഷമിക്കണ്ട, വേദനിക്കണ്ട, ഒരു അമ്മും അമ്മും ഒന്നും വേണ്ടെന്നാ, ഒരു മുഷിപ്പും വേണ്ട, ഒരു വിഷമം വേണ്ട തങ്ങൾക്ക്. ആ ശത്രുക്കൾ എന്തു പറഞ്ഞു വരുത്തിയാലും അവരുടെ ഉള്ളിലിരിപ്പ് അള്ളാഹ്ക്കറിയാം. തങ്ങൾ തങ്ങളുടെ ഹക്കായ പാതയിൽ ദൈവത്തിൻ്റെ മാർഗത്തിൽ അങ്ങ് മുന്നോട്ട് പോയിക്കൊള്ളൂ. അങ്ങും തിരിഞ്ഞു നോക്കാൻ നിൽക്കണ്ട, മഹാന്മാരുടെ ഉപദേശം അങ്ങനെയാണ്. അപ്പുറപ്പുറം നോക്കിയാൽ പിന്നെ, അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ യാഥാർത്ഥ്യമായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോവും. അവരെ ഇവരെയും കുറിച്ച് പറയേണ്ടി വരും, പലതും പറയേണ്ടി വരും, പലതും കേൾക്കേണ്ടി വരും. അത് ആഖിറത്തിനെ ബാധിക്കും, ആഖിറം നഷ്ടപ്പെട്ടു പോവും. ഞാൻ പറഞ്ഞത് വലിയ പരീക്ഷണങ്ങൾ നേരിട്ട മഹാനാണ് ഷെയ്ഖ് റിഫായി തങ്ങളെന്നാ. സ്വന്തം ഭാര്യയെ കൊണ്ട് കുറെ ആൾക്കാർ വന്നിട്ട് ഇപ്പൊ അങ്ങനെയും പറയാം. സഹോദരിമാർക്കുണ്ടാവും ഭർത്താക്കന്മാരുടെ ദുസ്വഭാവത്തിൽ സങ്കടം, ഭർത്താക്കന്മാരുടെ മോശമായ പെരുമാറ്റവും ദുഷിച്ച ജീവിത രീതിയും.
അള്ളാഹു അത്തരക്കാരുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം അല്ല നന്നാക്കട്ടെ. ഭാര്യമാരെ ദുസ്വഭാവത്തിലും വിഷമം പറയുന്ന കുറെ ആൾക്കാരുണ്ട്, അറിയോ നിങ്ങൾക്ക്? എനിക്കറിയാം. എന്നോട് വളരെ സങ്കടം പറഞ്ഞ എത്രയോ ചെറുപ്പക്കാരെനിക്കറിയാം. ചെറുപ്പം വിട്ട ആളുകളെ അറിയാം. ഭാര്യമാരുടെ ദുസ്വഭാവം അതൊരു വല്ലാത്ത പരീക്ഷണ. മഹാന്മാരങ്ങനെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കിതാബ് നോക്കിയാൽ അങ്ങനെ അറിയാൻ കഴിയുന്നുണ്ട്. ഷെയ്ഖ് റിഫാഈ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് സ്വന്തം ഭാര്യയെ കൊണ്ട് വലിയ പരീക്ഷണം നേരിട്ട മഹാനാണ്. ഞാൻ താരീഖ് പറയല്ലേ, എനിക്ക് 10 മണിക്ക് പേഷ്യന്റ് അങ്ങോട്ട് എത്തണം. ബഹുമാനപ്പെട്ടവരുടെ ഒരു ശിഷ്യൻ, ഒരു മുരീദ് ഒരു ദിവസം മഹാനവറുകളുടെ മഹാനവറുകളുടെ മനാമൽ കാണുക. ഷെയ്ഖവറുകൾ മഖഅദ് സിദ്ഖിലുള്ളതായിട്ടാണ് സ്വപ്നത്തിൽ കാണുന്നത്, സ്വർഗത്തിലെ ഉന്നത സ്ഥാനത്തിലുള്ളതായിട്ട്. ഈ സന്തോഷം പറയാൻ മഹാനവറുകളുടെ വീട്ടിലേക്ക് ശിഷ്യൻ ചെന്നപ്പോൾ പുറത്തേക്ക് വലിയ സൗണ്ട്, പെണ്ണിന്റെ സൗണ്ടാ. സ്വന്തം ഭാര്യ ബഹുമാനപ്പെട്ടവരെങ്ങനെ ചീത്ത വിളിക്കാണ്, പലതും പറയാണ്, പല മോശവാക്കുകളും പലതും പറഞ്ഞ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കേൾക്കുമ്പോഴും വഹുവ സാക്കിത്തുൻ, മഹാനവറുകൾ സുകൂത്താണ്, മൗനിയാണ്, ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാതിരിക്കുകയാണ്. പെണ്ണിന്റെ ഗൗരവം ക്രൂര ലുൽമെത്രയെന്നറിയോ? അടുപ്പിൽ തോണ്ടുന്ന കൊള്ളി കൊണ്ട് ഷെയ്ഖവറുകളുടെ പെരടിയിൽ അടിക്കുകയാണ്. കരിക്കട്ടുള്ള കൊള്ളി കൊണ്ട് അതിന്റെ അലാമത്ത് കണ്ടിരുന്നു. ഈ ശിഷ്യൻ ഇത് കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല. ഉസ്താദിനെ ഈ രൂപത്തിൽ കാണുന്നത് ഉസ്താദിനും വിഷമാവുമല്ലോ എന്ന് മനസ്സിലാക്കി നേരെ മറ്റു ശിഷ്യന്മാരുള്ള നാട്ടിലെ സ്ഥലത്തേക്ക് പോയി. മുരീദന്മാരുള്ള സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ ബഹുമാനപ്പെട്ട ഷെയ്ഖവറുകളുടെ ഭാര്യ മഹാനവറുകളെ വല്ലാതെ പ്രയാസപ്പെടുന്നത്, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഇത്രയും മോശപ്പെട്ട ഒരു പെണ്ണിനെ മഹാനവറുകൾക്ക് ഇനി വേണ്ട. നമുക്ക് ആ പെണ്ണിനെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ബഹുമാനപ്പെട്ടവരോട് പറയാം, മഹാനവറുകൾ മിസ്കീന, സാമ്പത്തികം കുറഞ്ഞ ആളാ. അപ്പൊ പെണ്ണിനെ ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് ദീൻ, കുറച്ച് സംഖ്യ സ്വരൂപിച്ചിട്ട് നമുക്ക് മഹാന് നൽകാമെന്ന നിലക്ക് കുറച്ച് സംഖ്യ സംഘടിപ്പിച്ചു. ഈ സംഖ്യയുമായിട്ട് ബഹുമാനപ്പെട്ടവരെ കാണാൻ നേരത്തെ വന്ന ആ ശിഷ്യൻ മുന്നിലെത്തിയപ്പോൾ ഒന്നും സംസാരിക്കാതെ ഷെയ്ഖവറുകൾ ശിഷ്യനോട് അങ്ങ് ചോദിക്കുകയാണ്, ഞാൻ മഖഅദ് സിദ്ഖിലുള്ളതായി സ്വപ്നദർശനം കിട്ടിയിട്ട് ആണല്ലോ കാണാൻ വന്നത്, അത്രയും വലിയ സ്ഥാനം എനിക്ക് ലഭിക്കാനുള്ള കാരണം എന്റെ ഭാര്യയുടെ ദുസ്വഭാവത്തിൽ ഞാൻ ക്ഷമിച്ചത് കൊണ്ടാണ് അത്രയും വലിയ സ്ഥാനം അള്ളാഹു എനിക്ക് നൽകിയത് എന്ന് ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭാര്യമാരുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് സബ്ര ചെയ്യാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഭാര്യമാരുടെ സ്വഭാവം അല്ല നന്നാക്കി തരട്ടെ. പെണ്ണുങ്ങൾ പ്രത്യേകം ഒരു കാര്യം അറിയണം, ഒരു ഭർത്താവിൻ്റെ തൃപ്തിയാണ് ഒരു പെണ്ണിൻ്റെ സ്വർഗം, ഒരു ഭർത്താവിൻ്റെ പൊരുത്തമാണ് ഒരു പെണ്ണിൻ്റെ സ്വർഗം. ഭർത്താവിൻ്റെ അതൃപ്തിയിൽ ഒരു പെണ്ണിൻ്റെ മരണം സംഭവിച്ചാൽ ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകാവകാശിയാണെന്നാണ് തങ്ങൾ പറഞ്ഞത്. അമലൊക്കെ പൊളിഞ്ഞോകും. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്നത്തെ പരിഷ്കാരികളായ മുസ്ലിം സഹോദരിമാർ ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കുന്ന, തട്ടിക്കേറി സംസാരിക്കുന്ന പ്രവണത കൂടിയിട്ടുണ്ട്. അത്തരക്കാരെ അല്ലാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട്, മലായിക്കത്ത് ലഅനത്ത് ചെയ്തിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഉമ്മമാരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ആരാണ്? ഭാര്യമാരോട് മാന്യമായിട്ട്, അഹലുകാരോട് മാന്യമായിട്ട് പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഉത്തമരെന്ന് ഖാല റസൂലുള്ളാഹി. എല്ലാം തങ്ങൾ ഓരോന്നോരോന്നോരോന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിന് തഖ്‌വ ചെയ്ത്
ഈ ദുനിയാവിലെ ജീവിതം കുറഞ്ഞ സമയമുള്ളൂ. ഇവിടെ ആര് നമ്മെ പുകഴ്ത്തി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. ഖാലിഖായ റബ്ബേ, നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. അതിനു വേണ്ടിയുള്ള മജ്ലിസായി ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അക്മലുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാൻ. ഈ ദുനിയാവ് നശ്വരമാണ്, കുറഞ്ഞ കാലമേ ഉള്ളൂ, ഇത് അവസാന കാലഘട്ടമാണ്. അള്ളാഹുവിനറിഞ്ഞ ആരിഫീങ്ങളുടെ ഉപദേശം അതാണ്, അദ്ദുനിയാ ദാറുൽ ഫനാഹ്, ഈ ദുനിയാവ് നശ്വരമാണ്. ഇല്ല ഇല്ല, ഇവിടത്തെ ഉമ്മ ബാപ്പക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കൾ നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം, അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. കമാ ഖാല തആല വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, ശേഷിക്കുന്ന ലോകമായ ആഖിറം, ആ ആഖിറം സമ്പാദിക്കാനാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിനെ ആയുസിനെ ചെലവഴിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ കളവ് പറയൽ മുസ്ലിമിന് പ്രയാസമാണ്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കൂ, അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ആഷിഖീങ്ങൾ നമുക്ക് വലിയ ഉപദേശമായി പറഞ്ഞു തന്ന ഒന്ന്, ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ, അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹമദ്ഹിന്റെ നിയ്യത്തിലാണ് ഈ മഹബ്ബത്തിന്റെ മജ്ലിസിൽ നാം സമ്മേളിച്ചത്. റബ്ബേ കബൂൽ നൽകണം റഹ്മാന്. പറയുന്നു റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കുക, ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹബ്ബനാൽ ഇഷ്ഖിനാൽ നമ്മുടെ കൽബ് നിറഞ്ഞാൽ സംസാരം ആവശ്യത്തിനെ സംസാരിക്കൂ, അത്യാവശ്യത്തിനെ സംസാരിക്കൂ, വെറുതെ ഇങ്ങനെ വാ തോരാതെ സംസാരിക്കുക, അത് സ്വാലിഹികളെ ലക്ഷണമല്ല. മഹാന്മാര് അത്യാവശ്യത്തിന് സംസാരിക്കുന്നവരാണ്. കാരണം സംസാരം പെരുത്തുവായാൽ ദോഷം പെരുത്തു, അത് നമ്മുടെ ആഖിറത്തിനെ ബാധിക്കും, സ്വർഗം വിലങ്ങാൻ കാരണമാകും. ഇന്നിപ്പോ അങ്ങനെയല്ലേ, എല്ലാവരും ഈ വാട്സപ്പിന്റെ ആൾക്കാർ അതിലിങ്ങനെ, അതുപോലെ സംസാരങ്ങൾ പെരുത്ത ആളുകൾ ഒക്കെ സൂക്ഷിക്കണം, വാട്സപ്പിന്റെ ആളുകളും സൂക്ഷിക്കണം. അത് ഖൈറായ നിലക്ക് ഉപയോഗിച്ചാൽ ഖൈറുണ്ട്, അത് ഷർറായ നിലക്ക് ഉപയോഗിച്ചാൽ, ദുരുപയോഗം നടത്തിയാൽ ഈ വാട്സാപ്പ് നിങ്ങളെ നരക കുണ്ടിൽ കൊണ്ടെത്തിക്കും, അതിൽ ഇഷ്കാലില്ല. ജീവിതത്തിൽ കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിൽ കുറവാക്കി പറയണ്ട, ഗ്രൂപ്പ് തിരിച്ചും അല്ലാതെയും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഇടപെടരുത്. ഒരൊറ്റ വക്തു നിസ്കാരം ഖളാ ആക്കാതെ പരമാവധി ഒരു പേജെങ്കിലും ഒരു ദിവസം ഖുർആൻ ഓതാൻ, മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ,
ഷെയ്ഖ് റിഫായ് തങ്ങളുടെ പേരിൽ ഒരു ദിവസവും ഈ മാസം തീരാറായല്ലോ മദഹിൻ്റെ മഹബത്തിൻ്റെ ഒരു ഹദീത്തെങ്കിലും മൗലിദോദാൻ ബദരിയത്തും അസ്മാഉൽ ബദരീനും അസ്മാഉൽ ഹുസ്നയും ഹദ്ദാദും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണം. ഇപ്പം അതൊന്നുമില്ല. അതുകൊണ്ടാ പഴയ കാലത്തിനേക്കാൾ ഏറെ ഏറെ ഇന്നും മനഃപ്രയാസങ്ങളും സമാധാനമില്ലായ്മയും രോഗങ്ങളും പരീക്ഷണങ്ങളൊക്കെ ഏറിയത്. അതൊക്കെ ഇപ്പൊ ഒന്നൊരു പഴഞ്ചനായിട്ട് അല്ലെങ്കിൽ അതൊക്കെ ഇപ്പൊ ഒന്ന് തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അത് ശിർക്കാക്കി കാണുന്ന ആളുകൾ, അങ്ങനെയുള്ള കുറെ ആൾക്കാരും വന്നപ്പോ ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞു പോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലം. ആ കാലം തന്നെ ഇത്, ആ കാലം തന്നെയാണ് ഇക്കാലം. അതുകൊണ്ട് ഫയ്യാക്കുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ. ഫയ്യാക്കും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. അത്തരക്കാര് ലാ യുദല്ലൂനക്കും, നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടണ്ട. വലാ യഫ്തിനൂനക്കും, ഫിത്നയിൽ കുടുങ്ങി പോകണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കാൻ അവിടുത്തെ വലിയ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് മഹാന്മാരുടെ മദ്ഹലും മഹബത്തലുമായി അവരെ പിന്തുടർന്നുകൊണ്ട് സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ച് ജീവിക്കാൻ നാം സന്നദ്ധരാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും പറയുന്ന ഒന്നാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ധാരാളം സഹോദരിമാർ എൻ്റെ വോയിസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഓൺലൈനിലൂടെ ലൈവായി മുസ്ലിം സഹോദരിമാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു സകല മുസ്ലിം സഹോദരിമാരോടും, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ മുസ്ലിം പെൺകുട്ടികളെ, ഓ സഹോദരിമാരെ, ഒരൊറ്റ മുസ്ലിം സഹോദരിമാർക്കും ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റില്ല. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ കഴിയില്ല. അത്തരക്കാരെ അല്ലാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട്, മലായിക്കത്ത് ലഅനത്ത് ചെയ്തിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ അമ്പിയാക്കൾ മുഴുവനും ലഅനത്ത് ചെയ്തിട്ടുണ്ട്. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന നിനക്ക് എവിടുന്ന് സമാധാനം കിട്ടാനാ? എങ്ങനെ കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടാനാ? ഇതെല്ലാം കഴിഞ്ഞു കിടന്നിട്ട് ഒരു ദിവസം പോണ്ടേ? ഖബറിൽ പോയി കിടക്കണ്ടേ? എനിക്കറിയാം, പരിചയമുണ്ട്. ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ടിട്ട് വലതുഭാഗം ഒഴിവാക്കിയിട്ട് ഇടതുഭാഗത്ത് ബ്രസ്റ്റിലും മുഴ വന്നിട്ട് അത് വിറന്നപ്പെട്ട് ഡോക്ടർമാരുടെ ട്രീറ്റ്മെന്റിൽ മാസങ്ങളോളം മെഡിസിൻ കഴിച്ചിട്ട് അവസാനം ഫലപ്പെടാതെ അത് പൊട്ടിയിട്ട് വിറണപ്പെട്ടിട്ട് ഓപ്പറേഷൻ ചെയ്യാനും അവയവം ഒഴിവാക്കാനും പറ്റാതെ അവസാനം ഡോക്ടർമാര് പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് പറഞ്ഞു. നമ്മുടെ മുമ്പിൽ സഹോദരന്മാരും ഭർത്താവും ഉൾപ്പെടെ അവരുടെ ബന്ധപ്പെട്ട ആളുകൾ വന്ന് സങ്കടം പറയാണ്. ചെറുപ്പക്കാരിയായ പെണ്ണിനെ പറ്റി സംബന്ധിച്ചിട്ട് ആ വിറണപ്പെട്ട മുറിവിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിലാണ്. വേദന കൊണ്ട് അസഹ്യമായിട്ട് നിലവിളിക്കുകയാണ്. ഒരു മുറുക്ക് വെള്ളമുള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കുകയാണ്. രാത്രി സമയം പനി വന്നാൽ നിൽക്കാതെ ചുമച്ച് ചുമച്ച് ശ്വാസം, ഒരുപാട് സമയം ശ്വാസം കിട്ടാതെ പ്രയാസപ്പെടുകയാണ്. അല്ലാഹു ശിഫ നൽകട്ടെ. ഈ രൂപത്തിൽ ഉമ്മമാരെ, റബ്ബിന്റെ പരീക്ഷണം നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെറിയ നിലയ്ക്ക് ഒരു പരീക്ഷണം ഇട്ടു തന്നാൽ പിന്നെ പരിഷ്കാരത്തിന്റെ ചിന്തയുണ്ടോ? പിന്നെ ഹറാമിന്റെ ചിന്തയുണ്ടോ? അതുകൊണ്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കയും പർദ്ദയും ധരിച്ചിട്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്ത് കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ചിട്ട് ഒരു തോളിൽ ബാഗും മറുകയിൽ മൊബൈലും പിടിച്ചിട്ട് അന്യ പുരുഷന്മാരെ വശപ്പെടുത്താൻ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി കറങ്ങി നടക്കുന്ന പെണ്ണുങ്ങൾ, സഹോദരിമാർ, ഇമാം മുസ്ലിം റഹിമഹുള്ള സ്വഹീഹ് മുസ്ലിമിൽ ഈ വിഭാഗത്തെ പറ്റിയാണ് സിൻഫാനി മിൻ അഹ്ലിന്നാർ എന്ന് പറഞ്ഞ് നരകക്കൂട്ടക്കാരിൽ നരക വിഭാഗത്തിലെ പ്രധാനികളായ ഒരു കൂട്ടക്കാർ ഇത്തരം പരിഷ്കാരികളായ പെണ്ണുങ്ങളാണ്. ലാ യദ്ഖുൽനൽ ജന്ന,
അല്ലാഹു അവർക്ക് സ്വർഗം വിളക്കി, അവര് സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് ഖാല റസൂലുള്ളാഹി. തങ്ങൾ പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയാണ്! വളരെ ഗൗരവത്തോടെ ആ വിഷയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ അച്ചടക്കത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട്, വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്താതെ, ദീനിൽ ഒതുങ്ങി നിന്ന് തഖ്വയിൽ വറയിലായിട്ട് ജീവിക്കാൻ എന്റെ പ്രിയമുള്ള മുസ്ലിം ഉമ്മമാർ, സഹോദരിമാർ, പെൺകുട്ടികൾ സന്നദ്ധരാകണമെന്നാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാഅല്ലാ, സമയം വൈകിയത് കൊണ്ട് സംസാരം ചുരുക്കി. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന ഫെബ്രുവരി നാലാം തീയതി തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് വരുന്ന ഫെബ്രുവരി മാസം 15-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് എന്നും ഓർമ്മപ്പെടുത്തി. ധാരാളം ആളുകൾ ഈ സദസ്സിൽ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്കും ഇൻഷാ അള്ളാഹ് ദുആ ചെയ്യുകയാണ്. വളരെ പെട്ടെന്ന് ദുആ ചെയ്ത് സാധുവായ ഞാൻ ഇവിടെ നിന്ന് പോയാലും, നിങ്ങളൊക്കെ ഈ മഹത്തായ സദസ്സിലേക്ക് നല്ല സദഖ കൊടുക്കണം. ഇവിടെ ദിവസങ്ങളായി നടന്നു വരുന്ന പരിപാടിയുടെ സമാപന ദിവസമാണ് ഇന്ന്. അള്ളാഹു എല്ലാം കബൂലാക്കി തരട്ടെ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ ഇതിനു പകരം റബ്ബെ ഞങ്ങൾക്ക് സ്വർഗം നൽകണം റഹ്മാനെ. എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്ത് വന്നാൽ സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ആരും സംസാരിക്കരുത്, ഇത് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം പറഞ്ഞ് അവിടുത്തെ മദ്ഹിൻ്റെ മഹബത്തിൻ്റെ സ്വലാത്ത് ചൊല്ലിയ സദസ്സാണ്. തങ്ങളെ സദസ്സിൽ അവിടത്തേക്ക് പൊരുത്തല്ലാത്ത നിൽക്ക്, അതപകേടായി പോകുന്ന നിൽക്കുള്ള ഒരു സംസാരം ഉണ്ടാകാൻ പറ്റൂല, ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പറ്റൂല. ഖുർആൻ പറഞ്ഞിട്ടില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹയാത്തി തങ്ങളുടെ വളരെ ശ്രേഷ്ഠമായ ഈ മഹത്തായ സദസ്സ്, അത് പൂർണമായ നിലക്ക് അദബ് പാലിച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് ബഹളം വെക്കാൻ തുടങ്ങിയാൽ അത് ഈ സദസ്സിന് കുറവായി പോകും. പെണ്ണുങ്ങളും ആ കാര്യം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സദസ്സ് പിരിഞ്ഞു പോകുന്ന സമയത്ത് ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥ, പരിശുദ്ധ ഇസ്ലാം ശരീഅത്ത് അനുവദിക്കാത്ത നിലക്കുള്ള ഒരു കാര്യവും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കൂല. അവിടുന്ന് വേദനിച്ചു പോവും, അവിടുന്ന് വിഷമിച്ചു പോവും. അപ്പം പിന്നെ നമ്മൾക്ക് സമാധാനം കിട്ടുമോ? ഗൗരവമുള്ള കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ ബായാറ് സ്വലാത്തിൽ ഓരോ സ്വലാത്തിലും ഓരോ സ്ഥലങ്ങളിലും കർശനമായി അത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മുടെ ഉലമാവും സയ്യിദന്മാരൊക്കെ വളരെ ഗൗരവത്തോടെ അക്കാര്യം അറിയിക്കാറുണ്ട്. അതുകൊണ്ട് ഇൻഷാഅല്ലാ എല്ലാവരും ദുആയിലേക്ക് വരാൻ എന്താ ഉണ്ട്? എല്ലാവരും ഈ സദസ്സിനും
ഒരു വലിയ സംഖ്യ, വലിയ സംഖ്യ ഇപ്പോൾ 100,000 2 ലക്ഷം ഒന്നും ചോദിച്ചപ്പോൾ ആരും തരൂല. എന്നാൽ ഒരു 10,000 രൂപ ഈ സദസ്സിലേക്ക് തരാൻ പറ്റിയ ഒരാൾ, ഒരു 10,000 രൂപ തരാൻ പറ്റിയ ഒരാളാണ് അവിടെ കൈ വന്നിച്ച്. അവരുടെ പേര് അവരാണ് ആദ്യം പറഞ്ഞത്. അവരുടെ പേര് നവാസ. അള്ളാഹുവേ നവാസിനെ നീ കബൂലാക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം അള്ളാഹ്. രോഗികൾ കുടുംബത്തിൽ സുഖം നൽകണം റഹ്മാനെ, താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അള്ളാഹ്. കഴിഞ്ഞ സമയം ഞങ്ങൾ പഴശ്ശിയിൽ പോയി, ഇന്നും പഴശ്ശിക്ക് തന്നെ പോവാൻ, അത് കഴിഞ്ഞിട്ട് സുബയാകുമ്പോഴേക്ക് ബായാറിലെത്തണം. അങ്ങനെ പഴശ്ശിയിൽ പോയപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിനെ കൊണ്ടുവന്നു, ഒരു 10-13 വയസ്സ് കാണണം, 12-13 വയസ്സ്, 15 ഓപ്പറേഷൻ നടന്ന കുട്ടി, 15 ഓപ്പറേഷൻ. 16-ാമത് ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെട്ട് കിട്ടാൻ ദ്വാരിപ്പിക്കാനാണ് വന്നത്. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. അത്തരം ഞങ്ങളുടെ ശരീരങ്ങൾ കീറി മുറിക്കുന്ന അവസ്ഥകളെ തൊട്ടും റബ്ബാകുന്ന നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഷമീർ അല്ലേ, ഉപ്പാന്റെ ഖബറ് അള്ളാഹുവെ ഖബറ് സന്തോഷത്തിലാക്കണം റഹ്മാനെ, മാഫുറത്ത് നൽകണം റഹ്മാനെ, അവരെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ആ ഉപ്പാന്റെ ദറജ ഉയർത്തണം റഹ്മാനെ. 10,000 രൂപ പറഞ്ഞു. ഇനി ആരാ പറയാ? ആരാ? അബൂബക്കർ ഹാജിക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്, വിഷമങ്ങൾ നീക്കി കൊടുക്കണം അല്ലാഹ്, രോഗങ്ങൾ അവരിലും കുടുംബത്തിലും സുഖപ്പെടുത്തണം റഹ്മാനെ. വേഗം പറയണോ? ഞാൻ ഈ പണിക്കൊന്നും നിൽക്കില്ല, വേഗം പോവും. അപ്പം ഇൻഷാ അല്ലാഹ് പെട്ടെന്ന്. ഇനി ആരാ? ഇനി 10,000 ആരാ പറഞ്ഞേ? അവിടുന്ന് അയാള് അഷറഫ്, പൊയിലൂർ അഷറഫ് സാഹിബ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം റഹ്മാനെ, കടങ്ങൾ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ഇനി ആരാ? ഒരാളും കൂടി 10,000 പറഞ്ഞാല് 10,000 ചോദിക്കലങ്ങ് നിർത്തായിരുന്നു. ഇനി ആരാ? ഒരാളും കൂടി പറഞ്ഞോ. ആര്? എം പി മൂസ ഹാജിക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, കബൂൽ നൽകണം റഹ്മാനെ, അവരെ ഖൈറായ നീയത്ത് പൂർത്തിയാക്കണം അള്ളാഹ്, രോഗങ്ങൾ കുടുംബത്തിലടക്കം നീ ശിഫയാക്കണം റഹ്മാനെ, മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അള്ളാഹ്. ഇനി ഒരു 5,000-ത്തിൻ്റെ കുറച്ച് ആൾക്കാർ പറഞ്ഞാണ്, ഒരു 3-ൽ കുറയാത്ത ആളുകൾ ഒരു 5,000 പറഞ്ഞാൽ, ഒരാൾ ഒരു 5,000 പറഞ്ഞല്ല, ഒരാൾ പറഞ്ഞു മുണ്ടിയ യൂസുഫ് ഹാജിക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്, വിഷമങ്ങൾ നീക്കി കൊടുക്കണം അല്ലാഹ്, രോഗങ്ങളെ തൊട്ട് നീ ഹിഫ്ള നൽകണം റഹ്മാനെ, പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ നൽകണം റഹ്മാനെ. ഇനി ആരാ? കുഞ്ഞു മുഹമ്മദ്, ഉപ്പാക്കും ഉമ്മാക്കും നീ സന്തോഷം നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ, കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഇനി ആരാ? ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് മുത്തലിബ് ഉസ്താദ്, 5,000 രൂപ അള്ളാഹു കബൂലാക്കട്ടെ, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ, ദറജ ഉയർത്തണം റഹ്മാനെ, മാഫുറത്ത് നൽകണം അല്ലാഹ്, അവരെ ഭാര്യ മക്കളിലും കുടുംബത്തിലൊക്കെ നീ റാഹത്ത് നൽകണം റഹ്മാനെ. ഇനി തീർക്കട്ടെ, ഞാനല്ലുണ്ടോ പറയണേ, ചോദിച്ചാലിപ്പോൾ അങ്ങനെ പറയും. ആ മുസാഫായത്തിന് എല്ലാവരും പൈസ കൊടുക്കണം, അപ്പോൾ ദുആൻ്റെ മുമ്പ് തന്നെ നല്ലൊരു സംഖ്യ എല്ലാവരും കരുതി വെക്കുക വസീലയായിട്ട്, അത് ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. മഹമ്മദാജി 5,000 ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഖബർ അള്ളാഹ് സന്തോഷമാക്കട്ടെ, ആക്കിപ്പത്ത് അള്ളാഹ് നന്നാക്കി തരട്ടെ. സല്ലല്ലാഹു
صلي على محمد يا ربي. وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഈ സദസ്സിൽ വെച്ച വെള്ളം മന്ദിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഈ മുത്തവറക്കായ സദസ്സിൽ വെച്ച വെള്ളം അത് ബറക്കത്തുള്ള അഫറുള്ള ഫലമുള്ള വെള്ളമാണ്. തങ്ങളുടെ മദഹിൻ്റെ മഹബത്തിൻ്റെ സ്വലാത്ത് ചൊല്ലിയ സദസ്സ, റഹ്മത്തിൻ്റെ മലായിക്കത്തിൻ്റെ ഹുളൂറുള്ള, സ്വാലഹ്യങ്ങളുടെ അറുവാഹകളുടെ ഹുളൂറുള്ള സദസ്സ. അപ്പോൾ ഈ സദസ്സിൽ വെച്ച വെള്ളം തന്നെ ബറക്കത്തുള്ളതാ, അതിന് ഫലമുണ്ട്. അപ്പോൾ മന്ദിരിക്കാൻ വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങോട്ട് കാണിക്കണ്ട. ഐ സി യുവിലുള്ളവരെ അല്ലാഹു ആഫിയത്താക്കട്ടെ. നമ്മളെ തങ്ങളും തങ്ങന്മാരെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ ഒരുപാട് ബായാർ സ്വലാത്തിന് വരേണ്ട കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. ഒരുപാട് ആളുകൾ സ്ഥിരം മുടങ്ങാതെ മാസാമാസം ബായാറിലും കാടാമ്പുഴ ജാർത്തിങ്ങൽ സ്വലാത്തിനൊക്കെ വരുന്ന ധാരാളം ആളുകളുണ്ട് ഇവിടെ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം അവരിലും കുടുംബത്തിലും ദുനിയാവിലും ആഹിറത്തിലും നീ നിലനിർത്തണം റഹ്മാനെ. നമ്മളെ പാനൂര് ഷംസു, അന്ന് ഞങ്ങൾ അവിടെ പാനൂർക്ക് ഡേറ്റ് കൊടുത്തിട്ട് അന്ന് ഹർത്താലിൽ ആ പ്രശ്നം കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ കർണാടക ഭാഗത്തുള്ള പരിപാടി ക്യാൻസലാക്കിയിട്ട് പിന്നൊരു വെള്ളിയാഴ്ച ഡേറ്റ് കൊടുത്തു. അവരെല്ലാവരും കൂടെ ഇങ്ങനെ വന്നു വന്നു. പക്ഷെ അന്ന് പോയി നോക്കുമ്പോൾ ഒരു റാഹത്തുമില്ല നമ്മൾക്ക് സ്വന്തത്തിൽ. സദസ്സല്ല റാഹത്ത്. അപ്പോൾ പിന്നെ പ്രസംഗിക്കാനും കഴിഞ്ഞില്ല. നല്ല ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ പാനൂരിൽ ഞാൻ അടുത്ത കൊല്ലം പോവും. അപ്പോൾ അവർക്ക് സംഘാടകർക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞ് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. സ്വർണം കൊണ്ടുവന്നിരിക്കണം ഉമ്മമാർ എല്ലാവരും, സഹോദരിമാർ പരമാവധി സ്വതക്ക കൊടുക്കണം. സ്വർണം നൽകിയ ആളുകൾക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. കുടുംബജീവിതം സന്തോഷത്തിലാക്കണം അല്ലാ. ദുനിയാവും ആഖിറും സലാമത്താക്കണം അല്ലാ. തീർക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം, അഹംദൻ യുവാഫി നിഅമഹു വൈകാഫി മസീദാ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، انت كما اثنيت على نفسك فلك الحمد حتى ترضى. الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعطنا، انظرنا، أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك، راعبين في فضلك، راجين من رحمتك،
മുതവസ്സിലീന ബിജമീഇ മൻ അല്ലഖ്ത ഇലൈക യാ റബ്ബനാ. പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഖ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലോ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ലൈസ ലദൈനാ അമലു യുഖറിബുനാ ഇലൈക ബഅദൽ ഈമാനി إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റ് കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്. ഈമാനേറ്റി തരണം അല്ലാഹ്. തഖ്‌വയേറ്റി തരണം അല്ലാഹ്. നാഫിയ അൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഇയേറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മജ്‌ലിസിലും ഞങ്ങളെ മജ്‌ലിസുകളിലും ബായാറ് സ്വലാത്ത്, കാളാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലൈവായി ഓൺലൈനിലൂടെ ഞങ്ങളോട് മജ്‌ലിസിൽ പങ്കാളികളായ പ്രവാസികളായ സ്നേഹികൾ ഉൾപ്പെടെ സകല പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾക്കും എല്ലാ തെറ്റുകുറ്റങ്ങൾ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളുടെയും അവരുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടല്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ.
ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണല്ലോ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണല്ലോ, കയലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത ആഫിയത്ത് നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാഹ്, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മന വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴും ഒരു തളർവാദം ഒരു ഭാഗം കുഴഞ്ഞു പോയ ഒരാളടുത്ത് കൊണ്ടുപോയി, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. നടക്കാത്തവരെ നടത്തണം അല്ലാ, നടക്കാത്തവരെ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗികളെയും നീ ശിഫയാക്കണം റഹ്മാൻ, സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവര്, മൂത്രമൊഴിക്കുമ്പോൾ രക്തം ഒഴുകുന്നവര്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ സുഖമാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്ത്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന്, ഗർഭപാത്രത്തിൽ സഹോദരിമാർക്ക് കുമിളുകളും മുഴകളും വന്ന്, ബ്ലീഡിങ്ങിൻ്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവരടക്കം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ഓപ്പറേഷൻ ഇല്ലാതെ അവയവങ്ങൾ മുറിക്കാതെ മാറ്റിവെക്കാതെ ആഫിയത്ത് നൽകണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവും പുണ്ണും വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ് മുറിവുണങ്ങാതെ ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം മഹനീയ മജ്ലിസിൽ ബിമദ്ഹിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി സകലർക്കും കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസ് കബൂലാക്കി ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ,
ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ലോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും സ്നേഹികളെയും നാടുകളെയും നിന്റെ പ്രത്യേകമായ ഹെഫ്ത നൽകി നീ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല റബ്ബ്. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാളെയും ICU-വിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി മക്കളല്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാഹ്. ഗർഭം അലസുന്ന, വയറ്റിൽ കുട്ടികൾ മരിക്കുന്ന, പ്രസവിച്ച ഉടനെ മരിക്കുന്ന, സങ്കടം പറഞ്ഞവരുണ്ട്. ജനിക്കാൻ പോകുന്ന മക്കളെ കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ പറ്റിയ സ്വാലഹീങ്ങളായ നല്ല ആഫിയത്തുള്ള മക്കളാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിൽക്ക്. റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും സംഘാടകരിലും ബർക്കത്തെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസു മുടക്കല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്. രോഗികളാക്കല്ല അല്ലാഹ്. ആയുസ് ചുരുക്കല്ല അല്ലാഹ്. അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. ഏത് സിഹറോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുത്ത് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഈ മജ്ലിസിൽ സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്. സകല ശത്രുക്കളെ ഷറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആരീയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ പ്രയാസമില്ലാതെ പൂർത്തിയാക്കണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാൻ. സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ്, ഇഖാമയുടെ, ബൽദിയന്റെ, കഫീലിന്റെ, ജോലി സ്ഥലത്തെ വിഷമങ്ങൾ, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം സഹലാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമലും പല പ്രാവശ്യം തങ്ങളെ കാണാനും
അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലില്ല ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന واجعلنا من عبادك الصالحين اللهم اختم اجالنا ناطقين بكلمه التوحيد في ليله الجمعه او في نهارها مع الايمان التام والتوبه الخالصه يا ذا الجلال والاكرام بفضلك وجودك يا اكرم الاكرمين وبجاه نبيك المصطفى محمد സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദി വഅലിഹി വസഹ്ബിഹി അജ്മാഇൻ. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله والحمد لله رب العالمين. എല്ലാവരും സദഖ തരണം. ഞാൻ ദുആന്റെ മുമ്പ് പറഞ്ഞല്ലോ എല്ലാവരും സദഖ കരുതി വെക്കണം, അത് മുസാഫഹത്ത് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഏൽപ്പിക്കണം എന്ന്. അതെല്ലാവരും ഇങ്ങോട്ട് തരണം, ഉള്ളത് ഇവിടെ കൊടുക്കണം. എൻ്റെ കയ്യിൽ തരുന്നത് പോലെ തങ്ങളെ കയ്യിൽ നിങ്ങൾ കൊടുക്കണം, തങ്ങളെ കയ്യിൽ നിങ്ങൾ കൊടുക്കണം. എനിക്ക് സമയം വൈകിപ്പോയി, അവിടെയും പെർമിഷൻ്റെ പ്രശ്നമുണ്ട്, പൈസയിൽ പെർമിഷൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ വൈകി പോകും. അപ്പോൾ ഇൻഷാല്ലാ തങ്ങളിവിടെ ഇരിക്കും, തങ്ങളിവിടെ ആ എല്ലാവരും തങ്ങളുടെ കയ്യിൽ കൊടുക്കുക. അല്ലാഹു ബർക്കത്താക്കട്ടെ.